അങ്ങനെ സിദ്ദിഖിന് ജാമ്യം, ജാമ്യമല്ല, രണ്ടു ആഴ്ചത്തേക്ക്, രണ്ടാഴ്ചത്തേക്കാണ്, രണ്ടാഴ്ചത്തേക്ക് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു വിടുതൽ കിട്ടിയിരിക്കുന്നു. അത് കുഴപ്പമില്ല, അത് കോടതിയുടെ സാധാരണ നടപടിക്രമമാണ്. കേസ് അവർ ശരിക്കും പഠിച്ചിട്ടില്ല സുപ്രീം കോടതി. അപ്പോ ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ട, അയാളെ പരാതിയുമായിട്ട് എന്നതല്ലേ, അത് അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു തീരുമാനം കോടതി ശരിക്കും പഠിച്ചിട്ട് ഇനി രണ്ടാഴ്ച കഴിഞ്ഞ് വാദത്തിലേക്ക് പോകും. ഈ ഹൈക്കോടതി ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ജാമ്യം അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞത്. കുഴപ്പമില്ല, മുകുൾ റോഹ്താഗി വെച്ചിട്ട്, മുകുൾ റോഹ്താഗി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, കൊടി കെട്ടിയ വക്കീലാണ് സുപ്രീം കോടതി. അപ്പൊ അദ്ദേഹമൊക്കെ അങ്ങനെയുള്ള എല്ലാ വക്കീലന്മാരുണ്ട്, അവർ ഏർപ്പെടുന്ന എല്ലാ കേസുകളും ജയിക്കും. അവർ വിശ്വാസം കൊണ്ട് വലിയ ഫീസും കൊടുത്തിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ വലിയ പേരുകേട്ട സർജന്മാർ അവർ ചെയ്യുന്ന സർജറി ഒന്നും ഒരിക്കലും പിഴവ് വരില്ല, അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കപ്പെടും. അതുപോലെ ഇദ്ദേഹം ഒരു ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ട്, ഒളിച്ചിരുന്നുകൊണ്ട് ഈ ഓപ്പറേഷൻ നടത്തി, അങ്ങനെ ജാമ്യം കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കുഴപ്പം അവിടെ അല്ല, അത് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പടവൻമുകളിലെ വീട്ടിന് മുമ്പില് ലഡു വിതരണം, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സംശയം. കാരണം ഇദ്ദേഹം ഇപ്പോഴും പ്രതിയാണ്, പ്രതി അല്ലാതാക്കിയിട്ടില്ല. അദ്ദേഹത്തോട് കോടതി പറഞ്ഞത് എന്താ, നിങ്ങൾ ആ നടപടികൾ, പോലീസിന്റെ നടപടികൾ നേരിടണം, അതിൽ നിന്ന് വിമുക്തനാക്കി ഇദ്ദേഹത്തിനെ നിരപരാധി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അഗ്നിശുദ്ധനായിട്ട് ഇദ്ദേഹം പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യില്ല എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ലഡു വിതരണം, വലിയൊരു ബോക്സിനകത്ത് വഴിയെ പോകുന്നവർക്കെല്ലാം ലഡു വിതരണം ചെയ്യുക. വിജയനാഥെ, ഇത് ആലോചിച്ചു കഴിയുമ്പോൾ നമ്മൾ ബിൽക്കിസ് ബാനുവിന്റെ കേസിലെ ഇതുപോലെ ജാമ്യത്തിൽ പുറത്തു വന്ന ആൾക്കാർക്ക് അന്നവിടെ മാലയിട്ട് കൊണ്ടിരുന്നവരെ പിറ്റേ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തില്ലേ, സുപ്രീം കോടതി ഇടപെട്ടില്ലേ, എന്ത് വൃത്തികേടാണെന്ന്, പാർലമെന്റ് വരെ ചർച്ചയായില്ലേ, കേരളത്തിൽ വൻ പ്രതിഷേധം ഉണ്ടായില്ലേ. ബിൽക്കിസ് ബാനു ബലാത്സംഗ കേസായിരുന്നു, കേസാണ്, ജാമ്യം കിട്ടവർക്ക് മാലയിട്ട്, ഏഴ് പ്രതികളാണ്, അവർക്ക് ഏഴ് പേർക്കും മാലയിട്ട് കൊണ്ട് സ്വീകരണം പത്രങ്ങളിലും വന്നു. അതുപോലെ ഇതും പത്രങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അത് നീതിപീഠത്തിന്റെ പുരികം ചുളിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ രണ്ടാഴ്ചത്തെ സാവകാശം തന്നെ, അദ്ദേഹത്തിന് സിനിമയിൽ ഹീറോ ആയിരിക്കാം, ഇവിടെ വില്ലനാണ്. ആ ഹീറോ പരിവേഷം നൽകാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ കേരളത്തിലെ, പ്രബുദ്ധ കേരളത്തിലെ, എന്താണിത്? അപ്പൊ അതിജീവിതയ്ക്കെതിരെ അദ്ദേഹം വിജയം നേടിയത് എന്തോ ലോക്സഭാ മണ്ഡലത്തിലോ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിലോ മത്സരിച്ച് ജയിച്ച പോലെ ഒരു കുടിതോരണങ്ങളും മുദ്രാവാക്യങ്ങളുമായിട്ട് സ്വീകരിക്കാൻ വേണ്ടി ഇദ്ദേഹം ആ കളങ്കം അദ്ദേഹത്തിന്റെ ഷർട്ടിൽ നിന്ന് മാറിയിട്ടില്ല, ചെയ്തതിന്റെ കളങ്കം. എന്ന് മാത്രമല്ല, ഈ ഹോട്ടലിൽ അദ്ദേഹം ആ ദിവസം ബുക്ക് ചെയ്തിരുന്നു, സാഹചര്യ തെളിവുകളെല്ലാം തന്നെ ഉണ്ട്. ആളുകളോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഇതെല്ലാം കറക്റ്റ് തന്നെയാണ്, കൊടുത്തിരിക്കുന്ന ഡേറ്റ ഇതുവരെ കറക്റ്റാണ്, SIT ആണ് കണ്ടെത്തിയിരിക്കുന്നത്, അല്ലാതെ ഇത് നമ്മൾ ഊഹാപോഹം പറയുന്നതല്ല, മാധ്യമപ്രവർത്തകർ പറയുന്നതുമല്ല, ശരിയായ തെളിവുകൾ ശേഖരിച്ച, യാതൊരു നിക്ഷിപ്ത താല്പര്യവും ഇല്ലാത്ത, പൂങ്കുഴലിയെ പോലുള്ള ആൾക്കാരുൾപ്പെടുന്ന, IPSകാർ ഉൾപ്പെടുന്ന സംഘമാണ് ഇത് കണ്ടെത്തിയത്. അവർക്ക് സിദ്ദിഖിനോട് യാതൊരു വിധമായ രാഷ്ട്രീയ പകപോക്കലോ യാതൊന്നുമില്ല, യാതൊന്നും അങ്ങനെ ഒന്നുമില്ലാത്ത. അപ്പൊ അവരെ ആക്ഷേപിക്കുക ചെയ്തു. ഇതിന്റെ അർത്ഥം അവർ വളരെ കഷ്ടപ്പെടാണ് ഈ കേസിൽ, വളരെ ആത്മാർത്ഥമാണ്, രാവിലെ തന്നെ പോയത്. അവരിവിടെ കേരളം മുഴുവൻ നോക്കിയിട്ടും അദ്ദേഹത്തിന്റെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടാനില്ല. അദ്ദേഹത്തിന് എറണാകുളത്ത് തന്നെ രണ്ട് വീടുണ്ട്, രണ്ട് വീടുണ്ടെന്നുള്ളതല്ല കുഴപ്പം, ധാരാളം പ്രമുഖർ സുഹൃത്ത് വലയത്തിലുണ്ട്, അവരുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്, അവരാണ് അദ്ദേഹത്തിനെ ഒളിപ്പിച്ചു വെച്ചത്. മകൻ ഇതിൽ ഇടപെട്ടിരുന്നു, മകന്റെ സുഹൃത്തുക്കൾ ഇതിലുണ്ടായിരുന്നു. അവരെയൊന്ന് കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? അയ്യോ എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു മകനും പറയാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അതിജീവിത ഏറ്റത് എത്ര വലിയ ക്രൂരമായ പീഡനമായിരുന്നു, അവരെ അതേ ഉള്ളൂ അവരും പരാതിപ്പെട്ടത്. നിങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ കഴിച്ചു കൊടുക്കും, മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ എന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറഞ്ഞു. അങ്ങനെയാണ് പോലീസിന്റെ അന്വേഷണം, അദ്ദേഹത്തിന് ശാരീരികമായിട്ട് മർദ്ദനം അനുഭവിപ്പിച്ചു, അങ്ങനെയുള്ള കേസുകളും ഉണ്ട്. ആളുകളെ കിട്ടാതെ വരുമ്പോൾ ഇന്ന ആളെ മർദ്ദനം ഏൽപ്പിച്ച ആളിനെ കിട്ടും എന്നുള്ളതിന്റെ പേരിൽ പോലീസ് മർദ്ദിച്ച നിരവധി സംഭവങ്ങളുണ്ട്, ചരിത്രമുണ്ട്. അതങ്ങനെ ഇദ്ദേഹം ഒരു മഹാനടന്റെ അല്ലെങ്കിൽ സിനിമയിലെ ഒരു വില്ലന്റെ മകനായതുകൊണ്ട് ഇദ്ദേഹത്തിനോട് ചോദിച്ചുകൂടാ, അങ്ങനൊന്നും ഈ രാജ്യത്തെ നിയമങ്ങൾ അനുശാസിക്കുന്നില്ലല്ലോ. അപ്പൊ അതങ്ങനെ ചെയ്തത് അത് വലിയൊരു പരാതിയാക്കി, ഒരു ഇഷ്യൂ ആക്കിക്കൊണ്ട്. എന്തായാലും തൽക്കാലം ഇപ്പൊ രണ്ടാഴ്ചത്തേക്ക് അദ്ദേഹത്തിന് ഒരാശ്വാസം എന്ന് പറയാൻ പറ്റില്ല. കോടതി ഇതിപ്പോ ലൈംഗിക ശേഷി പരിശോധനയുണ്ട്, അതിന് വിധേയനാകണം, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഇതുവരെ അദ്ദേഹം ഹാജരായിട്ടില്ലല്ലോ, ഇത് കിട്ടിയല്ലോ. രണ്ടാഴ്ചത്തേക്ക് ഈ ആശ്വാസം ലഭിച്ചതിന് ശേഷം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ പോലീസിന്റെ നടപടികളുമായിട്ട് സഹകരിക്കണം എന്നാണ്. എവിടെ സഹകരണം? ഇനിയിപ്പോ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ട് എറണാകുളത്തെ പോലീസിന്റെ അടുത്ത് പോലും അദ്ദേഹം ഹാജരായിട്ടുണ്ടോ?
അപ്പൊ അന്വേഷണവുമായിട്ട് എങ്ങനെയാണ് സഹകരിക്കുന്നത്? ഇങ്ങനെ സഹകരിക്കായിരുന്നു കഴിഞ്ഞാൽ അന്വേഷണം വെള്ളത്തിലാവുകയല്ലേ ചെയ്യുക? അപ്പൊ ഇതിനോടൊക്കെ സഹകരിക്കാൻ കേരളത്തിന്റെ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ സംഘമാണ് അന്വേഷിക്കുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ. അപ്പൊ അവിടെ കോടതിയെയും പോലീസിനെയും ധിക്കരിക്കുന്ന ഒരു നിലപാടാണ്. തനിക്കൊരു മാസ് ബേസ് ഉണ്ട്, ആരാധക വൃന്ദമുണ്ട്, സിനിമയിലെ തന്റെ വലിയ ഇമേജ്, ഈ കട്ടൗട്ടുകൾ ഒക്കെ വെച്ചുകൊണ്ട് ഇപ്പോ താരങ്ങളെല്ലാം ചെയ്യുന്ന അതാണ്. തങ്ങളെല്ലാ പ്രമാദങ്ങൾക്കും അപ്പുറമാണ്, എല്ലാ ശിക്ഷാ നിയമങ്ങൾക്കും അപ്പുറമാണ് എന്നൊരു ഇമേജും പ്രതീതിയും സൃഷ്ടിക്കുക. കാരണം ആരാധകരുണ്ട്, കൈയടിക്കാൻ ആൾക്കാരുണ്ട്, അവരെല്ലാ തെറ്റിനും അതീതരാണ്, ശിക്ഷകൾക്കും അതീതരാണെന്ന് ഇവ പ്രജകൾ ചിന്തിക്കുന്നു. അതിന്റെ ഒരു ഫലം. അപ്പൊ ഈ സംവിധായകന്റെ കലയായിട്ടുള്ള സിനിമയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് താരങ്ങളുടെ കലയാക്കി മാറ്റിയവരാണ് ഇതിന് സമാധാനം പറയേണ്ടത്. ഇങ്ങനെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഈ പൊന്മുട്ടയിടുന്ന താറാവിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇവരെ ബലൂൺ വീർപ്പിക്കുന്നത് പോലെ വീർപ്പിച്ച് വലുതാക്കിയ ആൾക്കാര് തന്നെ അതിലെ കാറ്റ് പോയി കഴിയുമ്പോൾ പൊട്ടിക്കഴിയും, പിന്നെ സിനിമ നഷ്ടത്തിലായി കഴിയുമ്പോൾ പൊട്ടിക്കരയുകയും ചെയ്യും. അവിടെയാണ് ഇതിന്റെ പ്രശ്നം നിലനിൽക്കുന്നത്, സിനിമയ്ക്കിത് ഭീഷണിയായി തീരുന്നത്.